ഒരു കൊല്ലം മുന്നേ തന്നെ ഞാൻ എടുത്തൊരു തീരുമാനമാണ്, ഇപ്രാവശ്യം ഇന്ത്യയിൽ വരുമ്പോ എന്തായാലും നമ്മുടെ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറന്റിൽ പോയിട്ട് തന്നെ കാര്യം. ഒരുപാട് ഡിഷുകളൊക്കെ നമ്മൾ കണ്ടുവച്ചായിരുന്നു, ഓൺലൈനിൽ കണ്ടായിരുന്നു. അപ്പൊ കേരളത്തിലോ ബാംഗ്ലൂരോ വെച്ച് ഇവിടെ ഒന്ന് പോണം. പക്ഷെ നമുക്ക് പോവാൻ പറ്റിയത് ബാംഗ്ലൂർ മാത്രമാണ്. അതിനൊരു കാരണമുണ്ട്, ആ കാരണം വഴിയെ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഐശ്വര്യ. അപ്പൊ ഈ ഷെഫ് പിള്ളയുടെ ഈ ഒരു റെസ്റ്റോറന്റിലേക്ക് കാലുകുത്തുമ്പോ എനിക്കറിയില്ലായിരുന്നു ഞാൻ കൊറേ ഞെട്ടാനിരിക്കുന്നതേ ഉള്ളൂ എന്ന്. അതിന്റെ മെയിൻ ഗുട്ടൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജീവിതത്തിൽ കഴിക്കാത്ത തരത്തിലുള്ള ഒരുപാട് ഡിഷുകളാണ് ഇവിടുത്തെ മെനുവിൽ ഞാൻ കണ്ടത്. അതില് എനിക്ക് ഒരുപാട് ഇഷ്ടമല്ലാത്ത ഡിഷുകളും ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ട ഡിഷുകളും ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡിലുള്ള ഈ ഒരു റെസ്റ്റോറന്റില് രണ്ടുപേര് ഫുഡ് അടിച്ചു കഴിഞ്ഞാൽ ഏകദേശം 1400 രൂപ ആവും എന്നാണ് ഗൂഗിള് പറയുന്നത്. അപ്പൊ ഒരു 8 പേര് ഫുഡ് അടിച്ചാൽ എത്ര കാശാവും? ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ. മലയാളി അല്ലാത്ത എന്റെ ഭർത്താവ് പോലും അന്തിച്ചു പോയി ഈ ഒരു റെസ്റ്റോറന്റിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നപ്പോ നല്ലൊരു കേരളത്തനിമയോടെ ഉള്ള ഒരു കഥകളിയുടെ മുഖത്തോടു കൂടിയാണ് ഇതിന്റെ ഒരു റിസപ്ഷൻ. ഈ ഒരു റെസ്റ്റോറന്റിന് അധികം ഒരു വലുപ്പം ഇല്ലെങ്കിൽ കൂടിയും തന്നെ ഉള്ള സ്പേസിലായിട്ട് ഷെഫിന്റെ ഒരുപാട് തരത്തിലുള്ള ഫോട്ടോസും, കൂടാതെ ഈ ഒരു റെസ്റ്റോറന്റ് സന്ദർശിച്ചിട്ടുള്ള ഒരുപാട് സെലിബ്രിറ്റീസിന്റെ ഫോട്ടോസും ഒക്കെ ഒരു വാളിലായിട്ട് നമുക്ക് കാണാം. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, മലയാളികളെ കൂടാതെ തന്നെ വേറെ ഇന്റർനാഷണലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. അകത്തേക്ക് കയറി ചെന്നപ്പോൾ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നിയെങ്കിലും ഈ ഒരു റെസ്റ്റോറൻറ്റിന് മുകളിലായിട്ട് വേറൊരു നില കൂടി ഉണ്ടായിരുന്നു. നമുക്ക് പൊതുവേ തോന്നുന്ന പോലെ രണ്ടാമതൊരു നിലയുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കയറാണ്ട് നമുക്ക് സമാധാനം ഇല്ലല്ലോ. അതുതന്നെയാണ് ഞാൻ ചെയ്തത്, നേരെ വെച്ച് പിടിച്ചു മുകളിലേക്ക്. പക്ഷെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒരു ആംബിയൻസോട് കൂടിയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് രണ്ട് നിലകളും സെറ്റ് ചെയ്തിരിക്കുന്നത്. സാധാ ഒരു മലയാളി മനോഭാവത്തോടു കൂടി റെസ്റ്റോറൻറ്റിൽ കയറി ചെന്ന എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കണ്ണ് തള്ളിപ്പോയി മെനു കണ്ടപ്പോൾ. കാരണം ഞാനോ എൻ്റെ അച്ഛനോ അമ്മയോ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ഡിഷുകളാണ് ദേ നിരന്നിരിക്കുന്നത്. മെനുവിൽ ആദ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഐറ്റമാണ് കേരള ടോഡി. കേരള ടോഡി നമ്മുടെ കള്ളല്ലേ എന്ന് ആലോചിച്ചപ്പോഴാണ് എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഇരിക്കുന്ന കാര്യം ഞാൻ ഓർത്തത്. ബാംഗ്ലൂരോ നോർത്ത് ഇന്ത്യയിലൊക്കെ പഠിക്കാനോ ജോലിക്കോ പോയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള ഐറ്റമായിരിക്കും ചാട്ട് ഐറ്റംസ്, പാനിപൂരി ഒക്കെ. അപ്പൊ ആ പാനിപൂരിയിൽ നമ്മുടെ സംഭാരം വെച്ച് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ ഒരുപാട് ഫ്യൂഷൻ ഡിഷുകൾ ഇതിനുള്ളിലുണ്ടായിരുന്നു കേട്ടോ. ഇഞ്ചമ്പുളി ചിക്കൻ വിങ്സ്, കൊയിലോൺ ഫ്രൈഡ് ചിക്കൻ, അങ്ങനെ ഒട്ടനവധി. സ്റ്റാർട്ടർ ഐറ്റത്തിൽ നമ്മൾ ഓർഡർ ചെയ്തത് രണ്ട് ഐറ്റംസ് ആണ്. അതിലാദ്യത്തെ ഐറ്റമാണ് സംഭാരം പാനിപൂരി. ശരിക്കും ഇത് സംഭാരം കടുമാങ്ങ പാനിപൂരിയാണ്. അപ്പൊ ഈ നമുക്ക് ഈ വെള്ളത്തിന് പകരം പാനിയായിട്ട് തരുന്നത് സംഭാരമാണ്. അതിനുള്ളില് ഈ ഒരു പൂരിയുടെ ഉള്ളിൽ വെച്ചത് കടുമാങ്ങയാണ്. അപ്പൊ ഭയങ്കര പുളിയുള്ള ഒരു സംഭവം ആട്ടോ ഇത്. പാനിപൂരിക്ക് എന്താ വെള്ള നിറത്തിലുള്ള പാനി എന്നുള്ള ഡൗട്ടോടു കൂടിയാണ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്തെങ്കിലും മലയാളികൾക്കൊക്കെ ഇത് ഇഷ്ടമാവും, കാരണം സംഭാരവും കടുമാങ്ങയാണ്. പാനിപൂരി ഒരുപാട് ഇഷ്ടമായതുകൊണ്ടും റോഡ് സൈഡിൽ നിന്നൊക്കെ പാനിപൂരി കഴിക്കുമ്പോൾ ഭയ്യാ ഏക്കോർ ദോ എന്ന് പറഞ്ഞിട്ട് അടി കൂടണമെന്നുകൊണ്ടോ ആവണം 5 പൂരി എനിക്ക് സത്യത്തിൽ കുറവായിരുന്നു എന്ന് വേണം പറയാൻ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത അടുത്തായിട്ടാണ് പഴംപൊരി ചാട്ട്. നമ്മുടെ പഴംപൊരിയും പോമോഗ്രാനേറ്റും യോഗർട്ടും ഡീറ്റ്സും എല്ലാം ഇട്ട ഒരു സംഭവമാട്ടത്. അടിപൊളിയായിരുന്നു കാണാനായിട്ട്. നമ്മുടെ നാടൻ പഴംപൊരിക്കും ഒരു നോർത്ത് ഇന്ത്യക്കാരി ആവാൻ പറ്റും എന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. അങ്ങനെ നോർത്ത് ഇന്ത്യൻ പരിവേഷത്തിൽ നമ്മുടെ പഴംപൊരിനെ ആദ്യമായിട്ട് ഞാൻ അപ്പൊ കഴിക്കുകയാണ്. ചായയോടൊപ്പം മാത്രം പഴംപൊരിനെ തിന്ന് ശീലിച്ച എനിക്ക് ഈ ചാട്ട് രൂപത്തിലെ പഴംപൊരിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ആദ്യത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഒരു മധുരവും കോൺഫ്ലിക്സിന്റെ ക്രഞ്ചും പോമോഗ്രാനൈറ്റിന്റെ ടേസ്റ്റും അടിപൊളി അമാൽഗമേഷൻ ഓഫ് എവറി ടേസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഒരു അടിപൊളി ഐറ്റം. എന്റെ സങ്കടം ആ ചാട്ടില് ഒരേ ഒരു പഴംപൊരി ഉണ്ടായിരുന്നുള്ളൂ, ഒരെണ്ണം കൂടി ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോയി. പിന്നെ നമുക്ക് കിട്ടിയ അടുത്ത ഐറ്റമാണ് കൊയിലോൺ ഫ്രൈഡ് ചിക്കൻ. അമ്മ ഇനി എനിക്ക് KFC ചിക്കൻ വേണ്ടേ വേണ്ട, ഇത് മതി എന്ന് പറയിച്ച ഒരു ഡിഷാണ് കൊയിലോൺ ചിക്കൻ. എന്റെ മോൾക്ക് ഒരുപാട് ഇഷ്ടമായി ഈ സംഭവം. നമ്മുടെ നാടൻ ചിക്കൻ, നാടൻ ചിക്കൻ അല്ല, നമ്മുടെ KFC പോലെ ഇരിക്കുന്ന ഒരു ചിക്കനില് നാടൻ മസാലകൾ ഇട്ട് മുരിച്ച എങ്ങനെ ഇരിക്കും? അതാണ് ഈ കൊയിലോൺ ചിക്കൻ. ഇതാണ് കൊയിലോൺ ഫ്രൈഡ് ചിക്കൻ.
കണ്ടു കഴിഞ്ഞാൽ ഒരു KFC അളിയനായിട്ട് തോന്നുമെങ്കിലും KFC ടേസ്റ്റുമായിട്ട് വളരെ വ്യത്യാസമാണ്. ഇതിനെ നമ്മുടെ നാടനായിട്ടൊരു മസാല ടേസ്റ്റാണ് കൂടുതൽ നിൽക്കുന്നത്. നല്ല ഉള്ളിൽ നല്ല ജ്യൂസിയും പുറത്ത് നല്ല ക്രഞ്ചിയുമാണ്. പിന്നെ നമ്മളുടെ മസാലയും കറിവേപ്പിലേക്ക് ഇട്ടാണ് തന്നെ അടിപൊളിയായിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെടും. നല്ലൊരു മഞ്ചിങ് സ്നാക്കാണ് സത്യം പറഞ്ഞാൽ. ഇതുവരെയായിട്ടും ഇഷ്ടപ്പെട്ട ഡിഷുകളാണല്ലോ പറയുന്നത്. ഇഷ്ടപ്പെടാത്ത ഡിഷ് എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഉടനെ വരുന്നതായിരിക്കും. ഷെഫ് പിള്ള സാറിന്റെ ഡിഷുകളിൽ വളരെ അധികം എനിക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു ഡിഷാണ് നിർവാണ കേട്ടോ, ഫിഷ് നിർവാണ. അപ്പൊ ഇവിടെ കേറിയപ്പോ തൊട്ട് തന്നെ ഞാൻ ഡിസൈഡ് ചെയ്ത് ഇതന്നെ ഇതന്നെ എന്ന്. പക്ഷെ അമ്മ അച്ഛനും പറഞ്ഞു നമുക്ക് വീട്ടിലെ ചിക്കൻ കറി ഡക്ക് റോസ്റ്റ് ഒക്കെ ഒന്ന് ഓർഡർ ചെയ്യാന്ന്. അപ്പൊ നമ്മൾ ഡക്ക് റോസ്റ്റ്, വീട്ടിലെ ചിക്കൻ കറി, പിന്നെ ഫിഷ് നിർവാണ, ഈ ഉള്ള സംഭവങ്ങളാണ് ഓർഡർ ചെയ്ത്. കൂടാണ്ട് നല്ല രസകരമായിട്ട് ഇഡിവേറ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ആയിട്ട് അത് നമുക്ക് കാണാം. ഇവിടെ സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയൊരായിട്ടാണ് നൂൽ പൊറോട്ട. പൊറോട്ടയ്ക്ക് ഞാൻ എത്ര കഴിച്ചിട്ടുണ്ട്, പൊറോട്ടയും ബീഫ് റോസ്റ്റൊക്കെ ഫേവറേറ്റ് ഐറ്റംസ് ആണ്. പക്ഷെ നൂൽ പൊറോട്ട ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നോക്കുമ്പോൾ ഇങ്ങനെ ചീന്തി ചീന്തി നൂല് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടത്. നിങ്ങളൊക്കെ ഇത് ഒരുപാട് കണ്ടിട്ടുണ്ടാവുക, അതുകൊണ്ട് അത്ര വലിയ സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നില്ല. പക്ഷെ എനിക്ക് ഇതൊരു സംഭവമായിട്ടാണ് തോന്നി, ഒടുക്കത്തെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് നൂൽ പൊറോട്ട. പിന്നെയുള്ള ഡക്ക് റോസ്റ്റ്. ഡക്ക് റോസ്റ്റ് ഞാൻ ഇതുവരെ ആയിട്ട് അങ്ങനെ ഡക്ക് കഴിച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഇവിടുന്ന് ഡക്ക് കഴിക്കുന്നത്. പിന്നെ എൻ്റെ ബ്രദറിൻലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരായിട്ടാണ് ഈ ഡക്ക് റോസ്റ്റ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളിത് ഓർഡർ ചെയ്തത്. ഫുഡ് കഴിക്കാൻ പോയത് രാത്രി സമയമായതുകൊണ്ടും കൂടാണ്ട് ഞാൻ പോയത് എൻ്റെ ഒരു വമ്പൻ ഫാമിലിയുടെ ഒപ്പം ആയതുകൊണ്ടും തന്നെ ഓരോ ഫുഡിൻ്റെ ടേസ്റ്റും ഓരോന്നായി എടുത്ത് പറഞ്ഞു തരാനുള്ള അവസ്ഥയിലായിരുന്നില്ല ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ബോധിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യം മാത്രമായിരിക്കും എന്ന് നിങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് കുറച്ച് നൂൽ പൊറോട്ട, ആദ്യമായിട്ടാണ് നൂൽ പൊറോട്ട കഴിക്കുന്നത്. നല്ല അടിപൊളി സാധനം. ഗോദയിലെ ഗുസ്തി മത്സരത്തിന് എന്ന പോലെ ഒരുപാട് വിഭവങ്ങൾ കളത്തിലിറങ്ങാനായിട്ട് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ഐറ്റമാണ് നമ്മുടെ വീട്ടിലെ ചിക്കൻ കറി. ഇത് നാടൻ ചിക്കൻ കറി ആട്ടാ, നല്ല തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള അടിപൊളി നേമ്പിയ ചിക്കൻ കറിയാണ്. വീട്ടിലെ ചിക്കൻ കറിന്ന് എന്തിനാ ഇതിനെ പേരിട്ടെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് തേങ്ങാക്കൊത്തിട്ട ഉഗ്രം കറി. ഡക്ക് റോസ്റ്റ് ആട്ടാ, കുട്ടനാടൻ ഡക്ക് റോസ്റ്റാ. പക്ഷെ ഈ ഡക്കില് ഇറച്ചി കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. ഈ താറാവ് റോസ്റ്റിൻ്റെ ഒരു നാടൻ ടേസ്റ്റ് കൊണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ അച്ഛനും അമ്മയ്ക്കും ബ്രദർ ഇൻ ലോക്കൊക്കെ ഇത് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ എനിക്ക് കോഴീനേക്കാളും ശക്തിയാണോ ഡക്കിന് എന്ന് തോന്നിപ്പോയായിരുന്നു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഒരു അടാറായിട്ടുമാണ് മുട്ട അപ്പം. മുട്ടപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അപ്പത്തിന് നടുവിലായിട്ട് മുട്ട ഒളിച്ചിരിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. പലതരത്തിലും വർണ്ണത്തിലുള്ള അപ്പങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു മുട്ട അപ്പം ഒരു കിടുക്കാച്ചി ആയിട്ടോ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ്, സോഫ്റ്റ് ആയിട്ടുള്ള മുട്ട, നല്ല ക്രഞ്ചി ആയിട്ടുള്ള അപ്പം. അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് അവളെത്തി നമ്മുടെ നിർവാണ. നിങ്ങൾ കേട്ടിട്ടില്ലേ, പലപ്പോഴും നമ്മൾ വളരെ എക്സ്പെക്റ്റേഷനോട് കൂടി ഒരു സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം നമ്മൾ കണ്ടുപിടിക്കും. അത് തന്നെയായിരുന്നു എൻ്റെ ഒരു അവസ്ഥ ഈ നിർവാണ കഴിച്ചു തുടങ്ങിയപ്പോൾ. പണ്ട് ഗോവയിൽ പോയപ്പോൾ ഞാൻ ഒടുക്കത്തെ ടേസ്റ്റുള്ള ഒരു ഗോവൻ മീൻകറി കഴിച്ചായിരുന്നു. ആ മീൻകറിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ നാവിലുണ്ട്. അങ്ങനെ ഒരു മീൻകറി എക്സ്പെക്ട് ചെയ്താണ് ഞാൻ ഈ നിർവാണ കഴിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത്. അതായിരുന്നു ആദ്യത്തെ പ്രശ്നം. നല്ല ഒന്നാന്തരം നെയ്മീൻ, നല്ല കുറുകിയ തേങ്ങാപ്പാലിൽ കുളിച്ച് വരുന്ന ഒരു ഡിഷാണ് നിർവാണ. നെയ്മീൻ നിർവാണ, സിയർ നിർവാണയാണ് ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ. ഈ ഒരു ഐറ്റത്തിന് 800 രൂപയാണ് വില. അപ്പോൾ ഈ ഒരു ഡിഷ് വന്നപ്പോൾ എന്നെ ആദ്യം അതിശയിപ്പിച്ചത് ഇതിന് പുളി ഇല്ല എന്നുള്ളതാണ്. സാധാരണ നമ്മൾ മീൻകറി കഴിക്കുമ്പോൾ പുളി എക്സ്പെക്റ്റ് ചെയ്യും, പക്ഷേ ഇത് വളരെ ക്രീമി ആയിട്ടുള്ള, ലൈറ്റായിട്ട്, സ്വീറ്റായിട്ടുള്ള, വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു സിഗ്നേച്ചർ ഡിഷാണിത്. ഇതിൻ്റെ ഒരു ടേസ്റ്റും കൺസിസ്റ്റൻസിയും ഒക്കെ വെച്ചിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ഒരു ഡിഷ് ഒരു ഇൻ്റർനാഷണൽ ഓഡിയൻസിന് വേണ്ടി ഡിസൈൻ ചെയ്തൊരു ഡിഷാണ്. അവർക്കായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക. നമ്മളിവിടുത്തെ കുറേ ഡിഷുകളൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ സിഗ്നേച്ചർ ഡിഷാണ് ഫിഷ് നിർവാണ.
ഭയങ്കര തേങ്ങ പോലെ ഒഴിച്ചു. എന്നാൽ കുരുമുളകിട്ട കറിയാണ്, പക്ഷെ പുളി അത്രയൊന്നുമില്ല. ഇത് ഭയങ്കര തിക്ക് ഗ്രേവിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുരുമുളകിട്ടൊരു മീൻ കഴിക്കുന്നത്. മീനാണ്, നല്ല മീനാണോ? അടുത്തായിട്ട് നമ്മുടെ മെയിൻ കോഴ്സ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കണം. അതിനുവേണ്ടി നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റമാണ് ഉണ്ണിയപ്പം, തേൻമുട്ടായി, ഫലൂഡ. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ എന്തിനാ ഈ റെസ്റ്റോറൻറ്റിൽ വന്നേന്ന്. അതിനൊരു കാരണമുണ്ട്. ഞാൻ എപ്പോൾ ഇന്ത്യ വരും എൻ്റെ അനിയത്തിയും വീട്ടുകാരെല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഐഷു ട്രീറ്റ് തരണില്ലേ? ആ ഒരു ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിൽ വന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള ഫലൂഡ. ഇത് വെറൊരു ഫലൂഡയല്ല, ഉണ്ണിയപ്പവും തേൻമിഠായിയും ഒക്കെ ഇട്ട ഒരു പ്രത്യേക സ്റ്റൈൽ ഫലൂഡയാണ്. പ്രസൻറ്റേഷൻ നോക്കിയാൽ എത്ര അടിപൊളിയായിട്ടുള്ള പ്രസൻറ്റേഷനാണ്. അത് മാത്രമല്ല, അവർ തന്നെ നമുക്ക് കാണിച്ചു തന്നു നമ്മളിത് എങ്ങനെ കഴിക്കണമെന്ന്. അപ്പോൾ ഇങ്ങനെ വളരെ ഡെക്കറേറ്റഡ് ആയിട്ട് കൊണ്ടുവരുന്ന ഈ ഒരു സംഭവത്തിൽ അവരൊരു എന്താ പറയുക, ഒരു ജ്യൂസ് പോലെ ഒരു സംഭവം ഒരു ചെറിയ ടോൾ ഗ്ലാസ്സിൽ തന്നിട്ടുണ്ട്. ഷോർട്സ് ഗ്ലാസ്സില്ലേ അതുപോലത്തെ ഗ്ലാസ്സിൽ, അത് നമ്മളെ ഇതിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം മിക്സ് ചെയ്യണം. അവിടെ ഉണ്ടായിരുന്ന ചേട്ടന് വളരെ നിർബന്ധമായിരുന്നു നിങ്ങൾ അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ തന്നെ കഴിക്കണമെന്ന്. പുള്ളി തന്നെ വന്നിട്ട് കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് കൊണ്ടുവരുമ്പോഴേ ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചത് എന്താ സംഭവം, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ പച്ച നിറത്തിലുള്ള ഡെക്കറേഷൻ. എന്താ പറയുക, പ്രസൻറ്റേഷൻ അടിപൊളി, 100-ൽ 100 മാർക്ക് തന്നെ നമ്മൾ കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഗ്ലാസിൻ്റെ മുകളിലേക്ക് ഈ ഒരു ഫലൂഡേൻ്റെ ജ്യൂസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കുകയാണ്. അതൊരു പ്രത്യേകതര എക്സ്പീരിയൻസ് ആട്ടോ. പിന്നെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇതിങ്ങനെ ടക്കേ ടക്കേ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കണം. ആ പൊട്ടിക്കണേലും ഒരു സുഖമുണ്ട്. അതിനുള്ളിൽ കെലോക്സ് ഉണ്ട്, ഉണ്ണിയപ്പം ഉണ്ട്, തേൻമിഠായി ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അടിക്കുമ്പോൾ ഉണ്ടല്ലോ ഇത് മൊത്തത്തിലിങ്ങനെ എന്താ പറയുക, ഒരു SMR വീഡിയോ പോലെ കടക് പടക് എന്ന് പറഞ്ഞിട്ടുള്ള സൗണ്ട് വരും. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്പൂൺ ഇട്ട് ഇളക്കി നമ്മളെടുത്തിട്ട് കഴിക്കും. അതിനുള്ളിൽ നൂഡിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ കൂടി അങ്ങ് എന്താ പറയുക കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ്, എൻ്റെ മാഷേ ഒന്നും പറയണ്ട കേട്ടാ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, വളരെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്യൂഷൻ ഡിഷായിരുന്നു കേട്ടാ ഈ തേൻമിഠായി ഫലൂഡ. ഇത് നമ്മുടെ തേൻമിഠായി ഉണ്ണിയപ്പം ഫലൂഡ കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. പ്രസൻറ്റേഷനും നല്ലതായിരുന്നു, തിന്നാലും നല്ലത്. ഒരു കുൽഫി ടേസ്റ്റും ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റും തേൻമിഠായിയുടെ ടേസ്റ്റുമാണ് വരുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മുടെ നാടൻ ടേസ്റ്റ് പ്രതീക്ഷിച്ച് ആരും പോകരുത്. ആ ഒരു ടേസ്റ്റ് അല്ല ഇത്, ഒരു ഇൻ്റർനാഷണൽ ഫ്യൂഷൻ ഡിഷുകളുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ഇതിനോടി നല്ല പ്ലേറ്റിംഗ് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു, കാരണം വേറെ റെസ്റ്റോറൻറ്റുകളിൽ വെറൈറ്റി പ്ലേറ്റിംഗ് ഒക്കെ കണ്ടായിരുന്നു, പക്ഷേ അത് ഇവിടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ ട്രീറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് കഴിച്ചു. അപ്പം മറ്റൊരു വെറൈറ്റി എക്സ്പീരിയൻസോട് കൂടി അടുത്ത വീഡിയോയിൽ കാണാം. ഇത് നിങ്ങളുടെ ഐശ്വര്യ രാം. എല്ലാവരും ഹാപ്പി ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവുക. ടിൽ ദെൻ, ബൈ ബൈ ഫ്രം ബംഗളൂരു.